എന്താ ഇത്? ഞാൻ ഹർഷയുടെ ബ്രദറാ, ബാലചന്ദ്രന്റെ മോൻ. ഓ, നീയാണല്ലേ ബാലചന്ദ്രന്റെ മകൻ. ഇത് ഹർഷയുടെ പ്രൊജക്റ്റ് ആണ്. മാഡം ഇതിലൊന്ന് സൈൻ ചെയ്യണം, അതല്ലെങ്കിൽ അവൾ ഡിഗ്രിക്ക് തോൽക്കുമെന്ന് ഉറപ്പാ. തോൽക്കട്ടെ, അതിനാണല്ലോ ഞാൻ സൈൻ ചെയ്യാതിരുന്നത്. മാഡം ഇതിൽ സൈൻ ചെയ്യില്ലെന്ന് ഉറപ്പാണോ? അതെ. ശരിക്കും ആലോചിച്ചിട്ടൊക്കെ തന്നെയാണല്ലോ അല്ലേ സംസാരിക്കുന്നത്. ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ മാഡം, ഈ യൂണിവേഴ്സിറ്റി വാല്യുവേഷന് വേണ്ടി തരുന്ന പേപ്പറെല്ലാം നിങ്ങളെ നഷ്ടപ്പെട്ട എന്ത് ആക്ഷനാണ് നിങ്ങൾക്കെതിരെ വരിക? നീ എന്താ ഉദ്ദേശിക്കുന്നത്? മാഡം ഇവിടെ തലമാറയിൽ വളരെ സേഫ് ആയിട്ട് വെച്ച കുറെ പേപ്പേഴ്സ് ആണിത്. സംശയമുണ്ടോ? കാണണോ? ഇതെങ്ങനെ നിന്റെ വന്നു? അധികം തരൂ, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. കംപ്ലൈന്റ് ചെയ്തു വരെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മാഡം ഈ ആൻസർ പേപ്പേഴ്സ് എല്ലാം ഞാൻ റോട്ടിലും തോട്ടിലും കൊണ്ടുപോയിടും. നിങ്ങൾക്കൊരു സസ്പെൻഷനോ ഡിസ്മിസോ ഉറപ്പാണ്. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്ക് വേണ്ടതൊരു ഒപ്പാണ്, അത് കിട്ടിയാൽ ഞാൻ ഇതെല്ലാം തിരിച്ചുതരും. ഓ, ഭീഷണിയാണല്ലേ? അതെ, ഭീഷണി തന്നെയാ. കഴിഞ്ഞ തവണത്തെ സെമസ്റ്ററിലെ ഇന്റേണൽ മാർക്കിൽ 20-ൽ 2 മാർക്കാണ് മാഡം ഹർഷയ്ക്ക് കൊടുത്തത്. മറ്റുള്ള എല്ലാ കുട്ടികൾക്കും മാഡം മിനിമം 16 മാർക്കേം കൊടുത്തു, പക്ഷേ ഞങ്ങൾ ആരും ഇതിൽ ഇടപെട്ടില്ല. അവളെ ഒരിക്കലും എന്നെ ക്ലാസ്സിൽ വെച്ച് കളിയാക്കി. അന്ന് ഞാൻ ഉറപ്പിച്ചതാ അവളെ തോൽപ്പിക്കണം. വെറും 2 മാർക്ക് ഇന്റേണൽ കിട്ടിയിട്ട് പോലും ഹർഷ കഷ്ടപ്പെട്ട് കഴിഞ്ഞ സെമസ്റ്ററിൽ ജയിച്ചു. പക്ഷേ ഇത്തവണയും നിങ്ങൾ അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതുപോലെ ഈ സെമസ്റ്റർ അവള് ജയിക്കില്ല. ഞാൻ ഈ പ്രോജക്റ്റിൽ ഒപ്പിട്ടാലല്ലേ അവള് ജയിക്കൂ. ചത്താലും ഞാൻ ഇതിൽ സൈൻ ചെയ്യില്ല. ഉറപ്പാണല്ലോ? അതെ. എങ്കിൽ ഞാൻ പോവാ. ടീച്ചറെ, അടുത്ത ദിവസത്തെ പത്രത്തിലും ചാനലിലെല്ലാം നിങ്ങൾക്ക് കാണാം യൂണിവേഴ്സിറ്റിയിൽ വാല്യുവേഷന് വേണ്ടി കൊടുത്ത പേപ്പർ ഇറസ്പോൺസിബിളെ അവിടെ ഇവിടെ കിടക്കുന്ന വാർത്ത. വാല്യുവേഷൻ ടീച്ചർക്കെതിരെ കംപ്ലൈന്റും പണിഷ്മെന്റും ഉണ്ടാവും, നോക്കിക്കോ. കാണാം, അനുഭവിച്ചോ. അത് നിൽക്കൂ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ പ്രൊജക്റ്റിൽ ഒരു സൈന് മതി, ബാക്ക് ഡേറ്റ് ഇട്ട് സൈൻ ചെയ്താൽ മതി. അത് പൊളിച്ച് ഒപ്പിടാനേ എന്റെ സീൽ ഇവിടെ ഇല്ല. പ്രശ്നാക്കണ്ട, ഞാൻ നാളെ കോളേജിലേക്ക് വരാം. ടീച്ചർ സീലും സൈനൊക്കെ വെച്ച് പതുക്കെ തന്നാൽ മതി, എനിക്ക് യാതൊരു തിരക്കൂല്ല. വരട്ടെ ടീച്ചർ. താങ്ക് യു. ആ ബാലേന്ദ്രന്റെ മോനല്ലേ, ഇത്രയൊക്കെ നിലവാരം പ്രതീക്ഷിച്ചാ മതി. ഹലോ ബാലേന്ദ്ര, നിന്റെ മോനെ ഇന്നിവിടെ വന്നിരുന്നു. നോക്ക്, ഞാൻ ബോധപൂർവം ഈ വിഷയത്തിലൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ലൊരു പണിയും വെച്ചിട്ടാ പോയത്. പ്രേമയന്ത്രം ചെയ്തതിന് എനിക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളേ? മകൻ മാത്രമല്ല നിന്റെ മോളും കണക്കാ. നീ സ്ഥിരമായി അവളെ ക്ലാസ്സിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നൊക്കെ അവൾ എന്നോട് പറയുന്നുണ്ട്. വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് ശരി കാണാം. അവളെ ഒരു ഭീഷണി. ഹർഷേ, ഹർഷേ എന്താ ഏട്ടാ? എടി ഹാപ്പി ന്യൂസ് ഉണ്ട്. ദാ എന്താ? നിന്റെ പ്രൊജക്റ്റിൽ സൈൻ ചെയ്ത് വെച്ചിട്ടോ. ദാ നോക്ക്. ഇനി നീ എന്തായാലും ഡിഗ്രി ആയിരിക്കും. അവർക്ക് എന്തൊക്കെ ഒരു വിചാരമുണ്ട്, ഞാൻ അവരുടെ അഹങ്കാരം അടിച്ചു പൊളിച്ചു കൊടുക്കും. താങ്ക് യു സോ മച്ച്. ശരി നല്ല. താങ്ക് യു.